നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും. ജനപ്രിയ നായകൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ് തുടർ അന്വേഷണങ്ങൾ നടക്കുമ്പോഴും ശക്തമായ പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ദിലീപ് ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ. അഗ്നിശുദ്ധിയിൽ വിജയിച്ച് കോടതിയിൽ നിന്ന് ദിലീപേട്ടൻ തിരിച്ചു വരുമെന്ന് അസോസിയേഷൻ കമ്മിറ്റി അംഗങ്ങൾ ദിലീപ് ഓൺലൈനിലൂടെ പറയുന്നു. കുറ്റം ആരോപിക്കുക മാത്രം ചെയ്ത ഒരാളോട് കോടതി കുറ്റക്കാരനാണെന്ന് വിധിച്ചതുപോലെ പെരുമാറുമ്പോൾ ദിലീപ് ചെയ്ത നല്ല കാര്യങ്ങൾ മറക്കരുതെന്ന് ദിലീപ് ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ പറയുന്നു. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയെ ലംഘിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളെന്നും അസോസിയേഷൻ പറഞ്ഞു. ദിലീപിനെതിരെ സമനില തെറ്റിയ രീതിയിൽ ആൾക്കൂട്ടം പെരുമാറുമ്പോൾ അദ്ദേഹത്തെ ഞങ്ങളും തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞ് വാർത്തകൾ വരുന്നതും ഇപ്പോൾ സംഭവിച്ചതെല്ലാം ദിലീപേട്ടനെതിരെയുള്ള ഗൂഢാലോചന തന്നെയാണെന്നും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നതായും അസോസിയേഷൻ പറഞ്ഞു. ഒരു കാലത്ത് സിനിമാ തിയേറ്ററുകൾ കല്യാണ മണ്ഡപമാക്കിയ കാലമുണ്ടായിരുന്നു. ഷക്കീല തരംഗത്തിൽ കുടുംബ പ്രേക്ഷകർ മുഖം തിരിച്ചു നിന്ന ആ കാലം, ആ സമയത്ത് കൊച്ചുകുട്ടികൾ മുതൽ അപ്പൂപ്പന്മാർ വരെയുള്ള പ്രേക്ഷക സമൂഹത്തെ തിയേറ്ററുകളിൽ എത്തിച്ച് സാധാരണക്കാരനായ ഈ താരമാണ്. ശാസ്ത്രീയമായ ഒരു സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് മലയാള സിനിമയെ പഠിപ്പിച്ചത് ദിലീപാണെന്ന് ഫാൻസ് അസോസിയേഷൻ പറയുന്നു. ദിലീപ് ചെയ്ത ചിത്രങ്ങളുടെ മൊഴിമാറ്റ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ അന്യഭാഷയിലെ സൂപ്പർ താരങ്ങൾ തിരക്ക് കൂട്ടിയിട്ടുണ്ട്. ചാന്ദുപൂട്ടിന്റെ റീമേക്കിൽ അഭിനയിക്കാൻ വിക്രം തയ്യാറാകാത്തത് തനിക്കൊരിക്കലും അത്തരത്തിൽ അഭിനയിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അന്നും മിമിക്രി എന്ന് പറഞ്ഞ ചില മലയാളി മാമന്മാർ കളിയാക്കി. മലയാള സിനിമ നടീ നടന്മാർ ജീവിത സഹായത്തിൽ പട്ടിണിയില്ലാതെ കഴിയുന്നത് അമ്മ താരസംഘടന നൽകുന്ന പെൻഷൻ തുക കൊണ്ടാണ്. മാസാമാസം ആ സംഖ്യ എത്തിച്ചു കൊടുക്കാനും സംഘടനയ്ക്ക് സാമ്പത്തിക അടിത്തറ ഒരുക്കാനും കാരണമായത് ദിലീപും 2020 എന്ന സിനിമയും എന്നത് എല്ലാവരും മറന്ന ഒരു ചരിത്ര സത്യമാണ്. പട്ടിണി നിറഞ്ഞ ബാല്യകാലത്തോടുള്ള കടപ്പാടും പോലെ കണ്ണീര് വീഴുന്നിടത്തെല്ലാം ദിലീപേട്ടൻ ഓടിയെത്തി. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ പാവങ്ങൾക്ക് 1000 വീടുകൾ പണിത് നൽകുവാനുള്ള തിരക്കിലായിരുന്നു അദ്ദേഹം. സിനിമയിൽ നിന്നുണ്ടാക്കിയ സമ്പാദ്യം സിനിമയിൽ തന്നെ നിക്ഷേപിക്കുന്ന ദിലീപേട്ടന്റെ ഓരോ ശ്വാസതാളും സിനിമ മാത്രമായിരുന്നു. അദ്ദേഹത്തെ കൊടുക്കാനുള്ള ഗൂഢ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അഗ്നിശുദ്ധിയിൽ വിജയിച്ച് ജനപ്രിയ താരം ദിലീപ് കോടതിയിൽ നിന്ന് നിരപരാധിയായി തിരിച്ചു വരിക തന്നെ ചെയ്യും. അതുവരെ അദ്ദേഹത്തെ കുറ്റവാളി എന്ന് വിളിക്കാൻ സമൂഹത്തിനോ മാധ്യമങ്ങൾക്കോ അവകാശമില്ല. ദിലീപിന്റെ സ്ഥാപനങ്ങൾക്കെതിരെ കല്ലെറിഞ്ഞവർ അറിയുക, കുടുംബം പുലർത്താൻ അവിടെ ജോലി ചെയ്യുന്നത് പാവം തൊഴിലാളികളാണ്. ഒരാൾ വീണു പോകുമ്പോൾ ആഞ്ഞു ചവിട്ടുന്നവരല്ല, ചേർത്ത് പിടിക്കുന്നവരാണ് കൂട്ടുകാർ. ആര് തള്ളി പറഞ്ഞാലും ദിലീപേട്ടനൊപ്പം എന്നും ഞങ്ങൾ ഉണ്ടാകും. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.